ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ടർബോ 100 കോടി തിയേറ്ററിൽ നിന്ന് തന്നെ ഉറപ്പിക്കുന്നു. ഇന്ന് സക്സസ് സെലിബ്രേഷനായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മമ്മൂട്ടി അതിനകത്തിൽ പങ്കെടുക്കുകയും ഇന്ന് അതിൻ്റെ അറബിക് വെർഷൻ ടീസർ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് സിനിമ അറബി ഭാഷയിൽ കൂടെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇതിനോടകം തന്നെ സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. 5 ദിവസം കൊണ്ട് സിനിമ 50 കോടി കടന്നിരുന്നു. അതായത് 4ാം ദിവസം തന്നെ കടന്നിരുന്ന സിനിമ 5ാം ദിവസം അപ്ഡേറ്റുകൾ വരികയും മലയാളത്തിലെ ഫാസ്റ്റസ്റ്റ് 50 ക്രോർ ക്ലബിലേക്ക് വരികയും ചെയ്ത സിനിമയാണ്. 70ഓളം രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. ഇതിനോടകം 70 കോടി വരെയാണ് മമ്മൂട്ടി കമ്പനി അപ്ഡേറ്റുകൾ പുറത്തുവിട്ടത്. സിനിമ 11 ദിവസം കൊണ്ട് 70 കോടി എത്തിയതാണെങ്കിൽ ഇന്ന് 27 ദിവസങ്ങൾ കടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സിനിമ 90 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായിട്ട് സിനിമ 42 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതേ കളക്ഷൻ വന്നിരിക്കുന്ന ഇതിനു മുമ്പുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. GCC രാജ്യങ്ങളിൽ നിന്ന് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അറബിക് വെർഷൻ കൂടെ വരുമ്പോഴത്തേക്ക് സിനിമ 125-130 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. അറബിക് വെർഷൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പല യൂട്യൂബേഴ്സും, അതായത് മമ്മൂട്ടി ഡീഗ്രേഡേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവരുടെ കണക്കിൽ ഇന്നും 60 കോടിയൊക്കെ എത്തിയിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് അവർ പറഞ്ഞ പല സിനിമകളും ഇന്ന് ജനങ്ങൾ കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സമീപകാലത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഏറ്റവും മികച്ച വമ്പൻ സിനിമയെന്ന് അവർക്ക് ഒട്ടിഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ജനങ്ങൾ വിധി എഴുതിയതാണ് ഇത് പോരാ എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാലിനെ വളരെയധികം കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം നൽകി. അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. കാരണം നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ് പ്രണവ് മോഹൻലാൽ. അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം നൽകുകയും പിന്നീട് അദ്ദേഹത്തെ പാടെ മാറ്റുകയും ചെയ്ത ആ ഒരു സിനിമ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ ഡീഗ്രേഡേഴ്സ് പലരും അത് വമ്പൻ ഹിറ്റാണ് അല്ലെങ്കിൽ 85-90 കോടി എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് വെല്ലുവിളിയോടെ തന്നെ ചോദിക്കാം 20 കോടി അത് തികച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്. കാരണം ടെർബോ പോലെയുള്ള സിനിമകൾ ഇത്രയും ആളുകൾ കണ്ട് ഇത്രയും തിരക്കിലായിട്ട് 90 കോടി എത്തിയിട്ടില്ലെങ്കിൽ ആ സിനിമയൊന്നും 25 കോടി പോലും എത്തിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണേലും ഡീഗ്രേഡേഴ്സ് കളി ഇപ്പോഴും തുടങ്ങുന്നു, അവർക്ക് അടിച്ചു തൂങ്ങട്ടെ, ഒരു പ്രശ്നവുമല്ല. പക്ഷേ മമ്മൂട്ടി വീഡിയോസ് വെച്ച് അന്നമുണ്ടാക്കി വിസർജിച്ച് ആ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയാൽ നല്ലതായിരിക്കുമെന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. എന്താണേലും ഇവിടെ ഒരു കാര്യം ഉറപ്പാവുകയാണ്, തിയേറ്റർ കളക്ഷനിലൂടെ മമ്മൂട്ടി സിനിമയായ ടർബോ 100 കോടി കടക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്നാണ്. ഇതിനോടകം തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.